തന്റെ സുഹൃത്തിന്റെ കൂടെ ചായ കുടിക്കുന്നതിനിടയിലേക്ക് ഒരു പോലീസ് ജീപ്പ് വരികയാണ്. തന്റെ സുഹൃത്ത് ഹെൽമെറ്റ് ധരിച്ചിട്ടില്ല എന്ന് പറയുകയും ഹെൽമെറ്റ് ധരിക്കാത്തതിന് വലിയൊരു പിഴ ഈടാക്കുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഈ പോലീസുകാർ സീറ്റ് ബെൽറ്റ് ഒന്നുമില്ലാതെ കൂളായിട്ട് വണ്ടിയെടുത്ത് പോകുന്നത് സനൂപ് എന്ന് പറഞ്ഞിട്ടുള്ള ചൊക്ലിയിലെ ഒരു ചെറുപ്പക്കാരൻ തടയുകയാണ്. നിയമം എല്ലാവർക്കും ഒന്നാണ് എന്ന് ആ ചെറുപ്പക്കാരൻ പോലീസുകാരനോട് പറയുന്നു. പോലീസുകാരൻ ഷൗട്ട് ചെയ്ത് വീണ്ടും പുറത്തേക്ക് ഇറങ്ങി വരുന്നു. വലിയ രീതിയിലുള്ള ഒരു തർക്കം ആ ഒരു സ്ഥലത്ത് അരങ്ങേറുകയാണ്. നമ്മളെ മനുഷ്യരെ ഇപ്പോഴത്തെ ഒരവസ്ഥ എന്താണെന്ന് വെച്ചാൽ ഗതികേടോടുകൂടി ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് നമ്മളെ നാട്ടിൽ. നമ്മളെല്ലാവരും തന്നെ സാധാരണക്കാരാണ്. സാധാരണക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് സംസാരിക്കുന്നത്. ഒരുപാട് വേദനകളും ഒരുപാട് വിഷമഘട്ടങ്ങളും തരണം ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ഈ നാട്ടുകാർക്കിടയിൽ ഇതുപോലെയുള്ള കാര്യങ്ങളുമായി വരുന്ന നിയമബാലകർ ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മളെ വീട്ടിൽ എന്തെങ്കിലും ഒരു ജോലി ഉണ്ടെങ്കിൽ പുറത്തുള്ള ഒരാൾക്ക് ജോലി കൊടുത്ത് അവരെക്കൊണ്ട് ആ ജോലി ചെയ്യിപ്പിക്കുന്ന സമ്പ്രദായം പോലും നമ്മൾ പലപ്പോഴും ഇപ്പോൾ മാറ്റിവെക്കുകയാണ്. കാരണം നമുക്ക് അവർക്ക് കൂലി കൊടുക്കാൻ നമ്മുടെ കയ്യിൽ പണമില്ല എന്നുള്ള ഒരു സാഹചര്യം ആയതുകൊണ്ട് നമ്മളെല്ലാവരും തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിക്കുന്നുണ്ട്. ഭക്ഷണത്തിന് വേണ്ട കാര്യങ്ങൾ പോലും മാവേലി സ്റ്റോറിലും റേഷൻ കടയിലും ഒന്നും ഇല്ല എന്ന വിവരം നമ്മളെല്ലാവരും അറിയുന്നതാണ്, അറിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. പ്രായമുള്ളവർക്ക് പെൻഷൻ പൈസയില്ല. വലിയ വലിയ തെറ്റുകൾ ചെയ്യുന്ന ആളുകളെ കണ്ടില്ലാന്ന് നടിച്ചുകൊണ്ട് സാധാരണക്കാരുടെ നെഞ്ചത്തോട്ട് കയറുന്ന ഒരു സമ്പ്രദായം കുറേ അധികം കാലമായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ ജനങ്ങൾ ചിലപ്പോൾ റിയാക്ട് ചെയ്യും. അതിനൊരേ ഒരു കാരണം മാത്രമേ ഉള്ളൂ, അത്രമേൽ ഗതികേടാണ് ഇപ്പോൾ മനുഷ്യർക്ക് എന്ന് പോലീസുകാരും ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്.